ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ രണ്ടാം ക്ലാസ്സിലെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് യൂണിറ്റ് 3 അധികമായാൽ എന്ന പാഠഭാഗമാണ് നമ്മൾ പരിചയപ്പെട്ടത്. ടീച്ചർ തന്ന ആക്ടിവിറ്റി നമുക്കൊന്ന് നോക്കാം. ഇത് ടീച്ചർ നമ്മളോട് ചെയ്യാൻ പറഞ്ഞ പ്രവർത്തനമാണ്. മാമ്പഴം എത്ര? 2 കൂട മാമ്പഴം രാജാവിൻ്റെ മുമ്പിലെത്തി. 1-ാമത്തെ കൂടയിൽ 60 എണ്ണവും 2-ാമത്തെ കൂടയിൽ 30 എണ്ണവും. ആകെ എത്ര മാമ്പഴം? നമുക്കതൊന്ന് കണ്ടുപിടിക്കാം. 60ഉം 30ഉം ചേരുമ്പോൾ 90. 90 മാമ്പഴമാണ് ആ കൂടയിൽ 2 എണ്ണത്തിലും കൂടി ഉള്ളത്. രാജാവ് കുറേ മാമ്പഴം കഴിച്ചു. 1-ാമത്തെ കൂടയിൽ 10ഉം 2-ാമത്തെ കൂടയിൽ 5ഉം മാമ്പഴമേ ബാക്കിയുള്ളൂ. രാജാവ് ആകെ കഴിച്ച മാമ്പഴം എത്ര എന്നതാണ്. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാം. 1-ാമത്തെ കൂടയിൽ കഴിച്ചത് 50 എണ്ണവും 2-ാമത്തെ കൂടയിൽ കഴിച്ചത് 25 എണ്ണവുമാണ്. അപ്പോൾ ആകെ 75 മാമ്പഴങ്ങളാണ് രാജാവ് കഴിച്ചത്. അതായത് 50ഉം 25ഉം കൂടി കൂട്ടുമ്പോൾ 75. ഓക്കെ. മറ്റൊരു രീതിയിൽ ഈ പ്രവർത്തനം ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കതും കൂടി ചെയ്യാം. ആകെയുള്ളത് 90 ബാക്കി വന്നത് 15. അപ്പോൾ രാജാവ് തിന്നത് കണ്ടുപിടിക്കാൻ 90ൽ നിന്നും 15 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 75 എന്ന് കിട്ടും. അപ്പോൾ രാജാവ് തിന്നത് 75. മധുര പലഹാരം എന്ന അടുത്തൊരു പ്രവർത്തനം കൂടി ചെയ്യാൻ ടീച്ചർ പറഞ്ഞിരുന്നു. രാജാവ് ലഡു കഴിക്കാൻ തുടങ്ങി. 10 ലഡു വീതമാണ് പാത്രങ്ങളിലുള്ളത്. രാവിലെ 4 പാത്രങ്ങളിലെ മുഴുവനും 5-ാമത്തേതിൽ നിന്നും 6 എണ്ണവും കഴിച്ചു. അപ്പോൾ 4 പാത്രങ്ങളിലെ മുഴുവനാവുമ്പോൾ 40. അതിൻ്റെ കൂടെ 6ഉം കൂടി ചേരുമ്പോൾ 46 എന്ന് കിട്ടും. വൈകിട്ട് കഴിച്ചത് എത്രയെന്നു? 3 പാത്രങ്ങളിലെ മുഴുവനും മറ്റൊന്നിൽ നിന്ന് 2 എണ്ണവും. അപ്പോൾ 3 പാത്രങ്ങളിലെ മുഴുവൻ എന്ന് പറയുമ്പോൾ 30. 30ഉം 2ഉം 32 എണ്ണം. 2 നേരവും കൂടി ആകെ എത്ര ലഡു കഴിച്ചു? അപ്പോൾ 46ഉം 32ഉം കൂടി കൂട്ടുമ്പോൾ 78 എന്ന് ഉത്തരം കിട്ടും. ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇത്രയുമാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ ബൈ.